അവർക്ക് ഇവിടെ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ നഷ്ടപരിഹാരം, പുനരധിവാസം എല്ലാം ലഭ്യമാവുകയും ആയിരത്തിലും അതൃപ്തി ഉണ്ടായി. അന്ന് എതിർത്ത ജനത്തിൽ പിന്നീട് പരസ്യമായി ദൃശ്യമാധ്യമങ്ങളിലൂടെ കേരളത്തോട് സംസാരിച്ചപ്പോൾ ഞാൻ എതിർത്തിയ ഒരാളായിരുന്നു. കൈനിറയെ കിട്ടിയ പണത്തിന്റെ വലുപ്പമാണ് അത്തരം ആളുകൾ ദൃശ്യമാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതല്ലേ വസ്തുത? ഏതെങ്കിലും പരിഭവമോ പരാതിയോ പിന്നെ നിലനിൽക്കുന്നുണ്ടോ? ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഗെയിം പൈപ്പ് ലൈൻ ഏതെല്ലാം രീതിയിൽ തടയാൻ നോക്കി, അതിവിടെ നടപ്പാക്കാനാവില്ല എന്ന് കണ്ട് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവിടെ വിട്ടുപോയല്ലോ. അവരാണല്ലോ പിന്നെ തിരിച്ചു വന്നത് 2016 ശേഷം. ഇപ്പൊ അത് പൂർത്തിയായല്ലോ. ഇപ്പൊ നമ്മുടെ വീടുകളില് അതിന്റെ ഭാഗമായി അടുക്കളയിലേക്ക് ഗ്യാസ് എത്താൻ പോകില്ലേ? ഫാക്ടറികളിൽ ഗ്യാസ് എത്താൻ മാത്രമല്ല, വലിയ തോതിലുള്ള മാറ്റമല്ലേ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് ഊടംകുളത്ത് നിന്ന് വൈദ്യുതി എത്തണമായിരുന്നു. അതിനാണ് എടമൺ കൊച്ചി പവർ ഹൈവേ. പക്ഷെ തടഞ്ഞുമായിരുന്നു, നടപ്പാക്കപ്പെട്ടില്ലല്ലോ. 2016 ശേഷമാണല്ലോ ഇത് യാഥാർത്ഥ്യമാകുന്നത്. ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യം സർക്കാർ ചെയ്യണ്ടേ? ഇപ്പോഴാ വൈദ്യുതി എത്തുകയല്ലേ? അപ്പൊ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി വരുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കുക എന്നാണല്ലോ ഏറ്റവും പ്രധാനം. ഞാൻ ആ പട്ടികയിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. നാടിന്റെ വികസനം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്നതല്ലേ? ദേശീയപാത വികസിച്ചത് കൊണ്ട് മാത്രം നാടിന്റെ എല്ലാ വികസനവുമായോ? എന്നാൽ ദേശീയപാത വികസനം വളരെ പ്രധാനമാണ്. അതിപ്പോ ആരംഭിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് എന്റെ പരസ്യമായി നീങ്ങുകയാണ്. ഇതോടൊപ്പം നാം കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ട് ഹൈവേകൾ, ഒരു ഭാഗത്ത് തീരദേശ ഹൈവേ, മറ്റൊരു ഭാഗത്ത് മലയോര ഹൈവേ, ഇവിടെ നടപ്പാക്കുക. പണം നാം കിഫ്ബിയിൽ കൂടിയാണ് കണ്ടെത്തുന്നത്. നല്ല രീതിയിലാണ് ആ ഹൈവേകളുടെ നിർമ്മാണത്തിന്റെ കാര്യത്തിലുള്ള പുരോഗതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള മറ്റ് റോഡുകൾ എല്ലാം വലിയ തോതിൽ വികസിച്ചു കിടക്കുകയല്ലേ ഇപ്പോൾ?